നമസ്തേ എംആർഐ സ്കാനിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയ പ്രേക്ഷകർക്കായി പരിചയപ്പെടുത്തുന്നു ഇപ്പോൾ എംആർഐ സ്കാൻ പുതിയൊരു വേദിയിലാണ് ഇത് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു കൂട്ടായ്മയുടെ വേദിയിൽ ആ ഒരു സന്തോഷത്തിൽ തന്നെയാണ് എംആർഐ സ്കാനിൻ്റെ ഈ ഒരു എപ്പിസോഡ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് കൊണ്ടെത്തിക്കുന്നത് തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു വളരെ ഇൻഫോർമലായൊരു ഡിസ്കഷൻ ആളുകൾക്ക് അറിയേണ്ട പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്ക് ബോധവാന്മാരാവേണ്ട വിഷയങ്ങളെക്കുറിച്ച് വളരെ ഇൻഫോർമലായൊരു ഡിസ്കഷനാണ് എംആർഐ സ്കാനിലൂടെ ലക്ഷ്യമിടുന്നത് അപ്പോൾ ഇന്ന് ഈ കാലഘട്ടത്തിൻ്റെ ഒരു അനിവാര്യതയും ആവശ്യകതയും എന്ന് തോന്നിയതുകൊണ്ട് തന്നെ സ്ത്രീ ശാക്തീകരണത്തിന് ഹിന്ദു സമൂഹത്തിൽ അതിൻ്റെ ആവശ്യകത അതിൻ്റെ അനിവാര്യത എന്നൊരു വിഷയമാണ് എംആർഐ സ്കാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ കൂടെ അഞ്ച് സ്ത്രീകളുണ്ട് കാരണം പൊതുവിൽ ഹിന്ദു മഹാസമ്മേളനത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വളരെയധികം ഉണ്ടായിരുന്നു അതും വലിയൊരു സന്തോഷം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു വിഷയം എടുക്കാമെന്ന് തീരുമാനിച്ചതും അപ്പോൾ എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്താം ഒന്ന് സ്വയം പരിചയപ്പെടുത്തൂ എൻ്റെ പേര് ഗീത ഞാൻ അഡ്വക്കേറ്റാണ് ശബരിമല അയ്യപ്പ സേവാ സമാജത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് എൻ്റെ പേര് പ്രിയ വേണുഗോപാൽ ഞാനൊരു ഗവേഷകയാണ് അതോടൊപ്പം സംഗീതവുമായി ബന്ധപ്പെട്ട് എൻ്റെ മകളോടൊപ്പം സോഷ്യൽ മീഡിയയിലൂടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നു ഞാൻ ദീപ ഗോപിനാഥൻ ഞാനൊരു അധ്യാപികയായിരുന്നു ഇപ്പോൾ സ്വന്തമായിട്ട് ബിസിനസ് നടത്തുകയാണ് ഈ ഹിന്ദു മഹാസമ്മേളനത്തിൽ പങ്കെടുക്കാനായിട്ട് വന്നതാണ് തൃശ്ശൂരാണ് എൻ്റെ വീട് താങ്ക് യു എൻ്റെ പേര് ലക്ഷ്മി ഞാൻ ഇന്ത്യയുടെ ഡിസൈനറാണ് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നില്ല ഇപ്പോൾ ഗൃഹലക്ഷ്മിയായിട്ട് വാഴുന്നു നമസ്കാരം എൻ്റെ പേര് ജയശ്രീ ഗോപാലകൃഷ്ണൻ ഞാനൊരു സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് തിരുവനന്തപുരം സിറ്റിയിൽ പ്രവർത്തിക്കുന്നു ഹിന്ദു മഹാസമ്മേളനത്തിൻ്റെ സംഘാടകരിലും ഒരാളാണ് എൻ്റെ പേര് ലക്ഷ്മി ഷാജി ഈ ഒരു വേദിയിൽ ഒരുമിച്ച് കൂടിയതിൽ വളരെയധികം സന്തോഷം അപ്പം നമുക്ക് തുടങ്ങിയാലോ ഇതൊരു അരമണിക്കൂറിൽ നിർത്തേണ്ട ഒരു വിഷയം അല്ല എന്ന് തന്നെയാണ് ഇതിന് മുന്നിൽ അല്ലെ നമ്മൾ അനൗപചാരികമായി സംസാരിച്ചപ്പോൾ നമുക്കെല്ലാം തോന്നിയത് എങ്കിലും വളരെ പ്രസക്തമായ വിഷയങ്ങൾ നമുക്കിപ്പോൾ ഇവിടെ ഒന്ന് സംസാരിക്കാം നമുക്കറിയാം ഹൈന്ദവ സങ്കല്പത്തിൽ ഹിന്ദുത്വ ഗ്രന്ഥങ്ങളിൽ സ്ത്രീക്ക് ഏറ്റവും ഉയർന്ന പദവിയായ ദേവതാ പദവിയാണ് നൽകിയിട്ടുള്ളത് നമുക്കറിയാം സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുള്ളതാണ് ഭാരതീയ സംസ്കൃതി ഹിന്ദുത്വമാണ് അതിൻ്റെ അടിത്തറ അപ്പോൾ ഹിന്ദുത്വം നമ്മൾ സ്ത്രീകളെ ഏറ്റവും ഉയർന്ന പദവിയായ ഒരു ദേവതാ പരിവേഷത്തിലാണ് നമ്മളെ കണ്ടുകൊണ്ടിരുന്നത് കുടുംബത്തിൻ്റെ അടിത്തറ അല്ലെ കുടുംബത്തിൻ്റെ നിലവിളക്കം എന്നൊക്കെ പറയുന്നത് നമ്മൾ സ്ത്രീകൾ തന്നെയാണ് അപ്പോൾ ഇപ്പോൾ ഈ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ആവശ്യകത ഹിന്ദുമതത്തിൽ എന്നൊരു വിഷയം എടുത്തു വെക്കാൻ തക്കവണ്ണം എന്തെങ്കിലും ഒരു മാറ്റം അതിലുണ്ടായിട്ടുണ്ടോ എന്ത് തോന്നുന്നു സ്ത്രീ ശാക്തീകരണം എന്നുള്ളൊരു കോൺസെപ്റ്റ് തന്നെ ഒരു തരത്തിലും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ആവശ്യമേ ഇല്ലാത്ത ഒരു സംസ്കാരമാണ് നമ്മുടേത് കാരണം സ്ത്രീയാണ് ശക്തി അല്ലെങ്കിൽ ആ ശക്തിയിൽ നിന്ന് തന്നെയാണ് നമ്മുടെ സംസ്കാരം തുടങ്ങുന്നത് എന്ന് വിശ്വസിക്കുന്നവരാണ് ശവത്തിന് മുകളിൽ ആസനസ്ഥയായ അല്ലെങ്കിൽ പഞ്ച ബ്രഹ്മത്തിന് മുകളിൽ ആസനസ്ഥയായ ദേവിയിൽ നിന്ന് നമ്മുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ ആരംഭിക്കുന്ന ആ ഒരു സംസ്കാരത്തിൽ നിന്ന് ഇന്നിപ്പോൾ സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത് നവരാത്രി കാലത്ത് നവദുർഗാ സങ്കല്പത്തിൽ കയ്യിൽ ബാഗും അല്ലെങ്കിൽ മറ്റ് കുട്ടികളുടെ കാര്യങ്ങളും അങ്ങനെയുള്ള ചുമതലകളും ഒക്കെ ആയിട്ട് ഒരു വെറും ഒരു 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 സിംബോളിക്കായിട്ട് മാത്രം കാണിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറുകയാണ് അപ്പം അതിനേറ്റവും എന്താ പറയുക ഇപ്പം ഈ ചർച്ചകളിലൊക്കെ ഇതിന് മുമ്പ് ഇവിടെ കേട്ട ചർച്ചകളിലൊക്കെ തെളിയുന്നത് പോലെ തന്നെ നമ്മളെപ്പോഴും നമ്മുടേതെല്ലാം വിട്ടുകൊടുത്തുകൊണ്ട് നമ്മളിലേക്ക് വന്നു ചേർന്നതിനെ അങ്ങ് ഏറ്റെടുക്കുന്ന ഒരു സംസ്കാരമായി മാറിയതിൻ്റെ ഒരു വലിയ ദോഷമാണ് നമുക്ക് ഹിന്ദു ആണ് എന്നുള്ള രീതിയിൽ കുട്ടികളെ വളർത്താൻ പോലും ഇന്ന് ഒരല്പം ഭയമാണ് അപ്പോൾ ഹിന്ദു സംസ്കാരം എന്നൊക്കെ പറയുമ്പോൾ പോലും നമ്മുടെ സംസ്കാരം എന്താണ് നമ്മൾ ഹിന്ദു ആണെന്ന് തിരിച്ചറിയാത്തതാണ് എന്നുള്ളതാണ് അപ്പോൾ അവിടെ നിന്ന് തന്നെ ഈ പറഞ്ഞതുപോലെ ഹിന്ദു എത്രത്തോളം ശക്തരാണ് എന്ന് തിരിച്ചറിയാത്തതുപോലെ അതിനുള്ളിൽ സ്ത്രീ എത്ര ശക്തിയാണ് എന്നുള്ളത് തിരിച്ചറിയാത്തതുപോലെ ഒരവസ്ഥയിലേക്ക് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നു ഇതിൻ്റെ ഒരു ഒരു പൊതുവേ ഉള്ളൊരു കാര്യം പറയുകയാണെങ്കിൽ ഹിന്ദു മതം എന്നുള്ളൊരു കാര്യം പറയുകയാണെങ്കിൽ
മതം എന്താണെന്ന് നമ്മൾ അറിയുന്നത് പോലും മറ്റ് മതങ്ങളിൽ നിന്നാണ്. പറഞ്ഞതുപോലെ ഹിന്ദു ആണ് അല്ലെങ്കിൽ സ്ത്രീ ആയതുകൊണ്ട് വ്യത്യാസമായിട്ട് എന്തെങ്കിലും ഉണ്ട് എന്നൊക്കെ നമ്മൾ തിരിച്ചറിയാതെ വളർന്നു വരുന്നൊരു കാലഘട്ടത്തിൽ പോലും അമ്പലത്തിൽ നിന്നൊരു പ്രസാദം കൊണ്ടുവന്നാൽ ഞാൻ കഴിക്കില്ല എന്ന് പറയുന്ന ഒരു സുഹൃത്തിൽ നിന്നായിരിക്കാം സ്കൂൾ കാലഘട്ടത്തിൽ നമ്മൾ ആദ്യമായി മതം എന്താണെന്ന് അറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മതബോധമില്ലാതെ വളർന്നു വന്നതിൻ്റെ ഒരു വലിയ ദോഷം തന്നെയാണ് ഇന്നിപ്പോൾ നമ്മളും മറ്റുള്ളവരെ പോലെ അല്ലെങ്കിൽ പൊതുവേ പറയപ്പെടുന്നത് പോലെ സ്ത്രീ ശാക്തീകരണം നമുക്ക് ആവശ്യമാണ് എന്ന് പറയേണ്ടി വരുന്നൊരു സാഹചര്യത്തിൽ എത്തി നിൽക്കുന്നത്. അത് തിരുത്താനോ അല്ലെങ്കിൽ മാറ്റിയെടുക്കാനോ ഒരു പ്രയാസവുമില്ല. നമ്മളെന്താണോ എന്നുള്ളത് തിരിച്ചറിയുക, അതിനനുസരിച്ച് ജീവിച്ചു തുടങ്ങുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നെനിക്ക് തോന്നുന്നു. ഓക്കെ, ഈ സ്യൂഡോ സെക്യുലറുകൾ അല്ലെ ലെഫ്റ്റ് ലിബറൽസ് ഒക്കെ നമ്മുടെ ഈ മൂല്യങ്ങളെയൊക്കെ വളരെ പിന്തിരിപ്പൻ, ഇതല്ല ഫണ്ടമെൻ്റലിസ്റ്റ്, കാസിസ്റ്റ് അല്ലെ ബാക്ക്വേർഡ് എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് ഏതെങ്കിലും രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ അത് സ്വാധീനിക്കപ്പെടുന്നുണ്ടോ അവർ അതിലേക്ക് എന്ന് തോന്നുന്നു? നമ്മുടെ മൂല്യങ്ങൾ വളരെ പിന്തിരിപ്പൻ ആശയങ്ങളിൽ മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം നമ്മുടെ പെൺകുഞ്ഞുങ്ങൾ, വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്കുൾപ്പെടെ ഇതൊന്നും അല്ല പുരോഗമനം അല്ലെങ്കിൽ മറ്റെന്തോ ആണ് എന്നുള്ള രീതിയിൽ ഒരു തോന്നൽ അവർക്ക് വരുന്നുണ്ടോ? അത് മാറ്റാനുള്ള ബോധവൽക്കരണം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടതല്ലേ? ഈ സ്ത്രീ ശാക്തീകരണം എന്ന് നമ്മളിപ്പോൾ കൂടുതൽ കേട്ട് തുടങ്ങിയെങ്കിലും നമ്മുടെ ഭാരതത്തിൻ്റെ ശില്പി ശ്രീ അംബേദ്കർ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ സ്ത്രീ നടത്തിയ മുന്നേറ്റങ്ങൾ എന്നും വിജയകരമായിട്ടുണ്ട്. അപ്പോൾ ഒരു രാഷ്ട്രത്തിൻ്റെ മുന്നേറ്റത്തിന് എന്നും സ്ത്രീകൾ മുന്നിൽ തന്നെ വരണം. അപ്പോൾ അത് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇപ്പോൾ കൂടുതലായിട്ട് ഈ സ്ത്രീ ശാക്തീകരണം എന്ന് കേൾക്കുന്നുവെങ്കിലും വളരെ പണ്ട് കാലം മുതൽക്ക് തന്നെ ആ ഒരു കൺസെപ്റ്റ് ഭാരതത്തിൽ ഉണ്ടായിരുന്നതാണ്. കാരണം ഭാരതത്തിൻ്റെ ഭരണഘടനയുടെ ശില്പി തന്നെ ആ ഒരു അഭിപ്രായം ആ കാലത്ത് പറഞ്ഞിരിക്കുന്നു. പക്ഷേ മാറി മാറി വന്ന സമൂഹം അല്ലെങ്കിൽ ഗവൺമെൻറ്റുകളോ അല്ലെങ്കിൽ എന്തായിരുന്നാലും അതിനൊരു പ്രാധാന്യം കൊടുക്കാതെ മുന്നോട്ട് പോയി. പക്ഷേ കാലം ഒരുപാട് പിന്നോട്ട് പോയി. അപ്പോൾ ഇന്നും നമ്മൾ ഈ ഹിന്ദു എന്ന് പറയുന്ന ഒരു മതം എന്ന് നമ്മൾ എപ്പോഴും പറയാറില്ലേ, ഹിന്ദു എന്നതൊരു മതമല്ല, അതൊരു സംസ്കാരമാണ്. അതുപോലെ മതം എന്ന് പറയുന്നത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു മതം എന്ന് പറയുന്നത് ശരിക്കും ഒരു മാനസികാവസ്ഥയാണെന്ന്. അപ്പോൾ ഇത് എല്ലാം ഒരു മാനസികാവസ്ഥയുടെ അടിത്തട്ടി നിന്നുകൊണ്ടാണ് നമ്മളിത് ചിന്തിക്കുന്നത്. ഈ മൂല്യബോധവും എല്ലാം ഒരു മാനസിക അവസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സ്ത്രീ ശാക്തീകരണം അല്ലെങ്കിൽ സ്ത്രീകളെ ശാക്തീകരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ട ഒരു കാലഘട്ടമാണത്. കാരണം പലരും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനെ പുരുഷനെ മറികടന്ന് ചിന്തിക്കുക. ഞാനതിനോട് പൂർണ്ണമായിട്ടും വിയോജിക്കുന്നു, ഒരിക്കലുമല്ല. കാരണം സ്ത്രീ എന്ന് പറയുന്നത് ശക്തിയാണ്. കാരണം പുരുഷന് ശക്തിയായിട്ടുള്ളവർ അത് പരസ്പര പൂരകങ്ങളാണ്. ഒരു സ്ത്രീയെന്നും പുരുഷനെന്നും പറയുന്നത് ഒരുമിച്ച് നിന്ന് അത് ഈ ഒരു മൂല്യബോധം ഒരു കുട്ടികളെ വളർത്തിയെടുക്കുന്നതിൽ അതിൽ പുരുഷനെക്കാട്ടിലും സ്ത്രീക്ക് കൂടുതൽ അതിൽ പങ്കുണ്ട്. ഒരു കുടുംബത്തിൽ ഒരു കുട്ടിയെ വളർത്തി കൊണ്ടുവരുന്നതിൽ ഇന്ന് 90% കുടുംബങ്ങളിൽ നോക്കിയാലും പുരുഷൻ ആ കുടുംബം നിലനിർത്തി പോകുന്നതിൻ്റെ പിന്നാലെ പോകുമ്പോൾ സ്ത്രീകൾക്കാണ് അതിൻ്റെ ഒരു ഉത്തരവാദിത്വം. പക്ഷേ ഇന്ന് പല സ്ത്രീകളും അതിൽ മുതിരുന്നില്ല. കുട്ടികളെ മൂല്യബോധം വളർത്തിയെടുക്കാൻ അല്ലെങ്കിൽ അവരിൽ ഒരു നന്മയുടെ വേര് ഇടാൻ അല്ലെങ്കിൽ നമ്മുടെ ഹിന്ദു സംസ്കാരം എന്താണ്, നമ്മൾ പാലിക്കേണ്ട ആചാരങ്ങൾ എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഇന്നത്തെ കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് പലർക്കും സമയമില്ല. അതിനൊരുപാട് കാരണങ്ങളുണ്ടായിരിക്കാം. എങ്കിൽ പോലും കുറേ മാറ്റങ്ങളിപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. കാരണം സ്ത്രീകൾ പണ്ടത്തേക്കാളും ഒരുപാട് മുന്നിലേക്ക് വന്നിട്ടുണ്ട്. കാരണം ഇപ്പോൾ പല തന്നെ ദേവി ലളിതാ സഹസ്രനാമ ജപ ഗ്രൂപ്പ്, വിഷ്ണു സഹസ്രനാമ ഗ്രൂപ്പ്, ഭഗവത് പഠനം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ സ്ത്രീകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അത് ഇപ്പോഴും കുട്ടികളിലും കൂടി അത് നമ്മളെ വളർത്തി കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ അവർക്ക് നമ്മുടെ ഹിന്ദു സംസ്കാരത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഭാരതം എന്തായിരുന്നു, ഭാരതത്തിൻ്റെ നമ്മൾ അന്നു മുതൽ നമ്മൾ കൂട്ടി വളർത്തിയ അല്ലെങ്കിൽ നമുക്കുണ്ടായിരുന്ന സംസ്കാരം, പൈതൃകം എന്താണെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും അത് എനിക്ക് തോന്നുന്നു ഒരു 80% സ്ത്രീകൾ വിചാരിച്ചാൽ മാത്രമേ കുട്ടികളെ ആ രീതിയിൽ നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഈ സീരിയൽ സംസ്കാരം എന്ന് നമ്മൾ പറയും. നമുക്കറിയാം വൈകുന്നേരങ്ങളിൽ പണ്ട് നമ്മുടെ നാട്ടുവഴിയിലൂടെ ഒക്കെ പോകുമ്പോൾ രാമനാമം കേട്ടുകൊണ്ട് എന്ന് വെച്ചാൽ നമുക്കറിയാലോ കുട്ടികളെ നമ്മളാണ് പിടിച്ചിരുന്ന നാമം ചൊല്ലിക്കുന്നത്. അതിലൂടെയൊക്കെ കിട്ടുന്ന ഒരു പോസിറ്റിവിറ്റി വളരെ വലുതാണ്. ഇപ്പോൾ
മറ്റ് കമ്മ്യൂണിറ്റികളുടെ കാര്യം നമ്മളിപ്പോൾ തൽക്കാലം ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ വൈകുന്നേരങ്ങളിൽ ഈ നിലവിളക്ക് കത്തിക്കുന്ന ഒരു ഒരു ആചാരം ലിറ്ററലി ഒരു ആചാരം മാത്രമായി ഒതുങ്ങിയിട്ട് പെട്ടെന്ന് സീരിയലിന് മുന്നിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ ഇപ്പോൾ മാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്കും സമൂഹത്തിലേക്ക് ഇറങ്ങി ജോലി ചെയ്യേണ്ടതിൻ്റെ സാമ്പത്തികമായൊരു ഒരു അടിസ്ഥാനം അല്ലെങ്കിൽ ഒരു വീട്ടിലതൊന്ന് ബാലൻസ് ചെയ്യപ്പെടാൻ വേണ്ടി നമ്മളും സമൂഹത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നു. നമുക്ക് സമയം കുറവാണ് അതുകൊണ്ട് തന്നെ അല്ലേ, പുരുഷന്മാരെ അപേക്ഷിച്ച് വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കി പുറത്തു പോയി ജോലിയും ചെയ്ത് അപ്പോൾ ചിലപ്പോൾ ഇതെല്ലാം കൂടി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയില്ലെന്ന് വരും. അതെങ്ങനെയാണ് നെഗറ്റീവായി നമ്മളെ ബാധിക്കുന്നത് എന്നാണ്, അതിൽ നിന്ന് എന്താണ് എന്തെങ്കിലും ഒരു ഒരു ഒറ്റമൂലം എന്നൊന്നും പറയാൻ പറ്റില്ല എങ്കിലും എന്താണ് അതിൻ്റെ ഒരു ഒരു മറുപുറം എന്താണ്? സ്ത്രീ ശാക്തീകരണം എന്നൊരു വേർഡ് ഇപ്പോൾ ശരിക്കും നമ്മൾ അത് അതിന് പ്രാധാന്യം കൊടുക്കാനുള്ള ഒരു കാരണം തന്നെ സ്ത്രീകൾക്ക് നേരെ ഉണ്ടായ അതിക്രമങ്ങളാണ്. ഈ കാലഘട്ടത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായി നടക്കുന്ന അതിക്രമം കാരണമാണ് നാം സ്ത്രീ ശാക്തീകരണം ആ വേർഡിന് ഒരു പ്രാധാന്യം കൊടുക്കുന്നത്. കാര്യം ഞാൻ നമ്മൾ വേദകാലങ്ങളിൽ തന്നെ നമ്മളുടെ സൗന്ദര്യലഹരി ആ ഒരു ശ്ലോകം ഒറ്റ ശ്ലോകത്തിലൂടെ ശിവശക്തിയായുക്തോ യതി ഭവതി ശക്തപ്രഭവിതം നജേ ദേവം ദേവോ ന ഖലു കുശല സ്പന്ദിതമഭി അതസ്ത്വാം ആരാധ്യം ഹരിഹര വിരിഞ്ചാതിഭിരഭി പ്രണന്തും സ്തോതും വാ കഥമകൃതപുണ്യപ്രഭവതി. ശിവന് ഒന്ന് സ്പന്ദിക്കണമെങ്കിൽ ശക്തി വേണം. അതിൽ തന്നെ നമ്മുടെ സ്ത്രീകളുടെ ശക്തി നമ്മൾ പറഞ്ഞു വച്ചിരിക്കുകയാണ്. ആദി ശങ്കരാചാര്യർ നിർവചിച്ചിരിക്കുകയാണ് ശക്തി എന്താണെന്ന്. അതുതന്നെയാണ് സ്ത്രീ. ഇന്ന് സ്ത്രീ ശാക്തീകരണത്തിന് ഇത്രത്തോളം പ്രാധാന്യം വരാനുള്ള കാരണം തന്നെ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങളും കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളുമാണ്. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീ ശാക്തീകരണത്തിന് ഇവിടെ ഏറെ പ്രസക്തിയുള്ളത്. ഈ ഒരു സബ്ജക്റ്റ് ഈ ഹിന്ദു മഹാസമ്മേളനത്തിൽ തിരഞ്ഞെടുത്തതിന് തന്നെ വളരെ അഭിനന്ദനങ്ങൾ. കാര്യം നമ്മൾ വേദകാലം മുതൽ സ്ത്രീയെ ദേവിയായിട്ടാണ്, എത്ര നാരിയസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത, എവിടെയാണ് നാരികൾ പൂജിക്കപ്പെടുന്നത് അവിടെ ദേവതകൾ വിലസുന്നു. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകളുടെ നമ്മൾ എടുത്തു നോക്കിയാൽ സ്ത്രീയാണ് നമ്മുടെ സാമ്പത്തികം ധനം വിദ്യ ശക്തി മൂന്നും ഈ അതിദേവതയായിട്ടുള്ളത് സരസ്വതി ലക്ഷ്മി പാർവതി ദുർഗ. അതുകൊണ്ട് തന്നെ സ്ത്രീയുടെ പ്രാധാന്യം ഏറെയാണ്. ഇത് മനസ്സിലാക്കിയാൽ തന്നെ സ്ത്രീകൾക്ക് ഓരോ സ്ത്രീയും നമ്മളുടെ സ്ത്രീക്ക് പരിരക്ഷ ആവശ്യമാണ്. ധാരാളം നിയമങ്ങളുണ്ട്, പക്ഷേ ഒരു നിയമവും അത് സ്ത്രീക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് അവരെ ബോധവൽക്കരിക്കണം. ഓരോ സ്ത്രീക്കും നമുക്ക് എന്തൊക്കെയാണ് അവകാശങ്ങളെന്ന് ആ ഒരു അവകാശത്തെപ്പറ്റി ബോധവൽക്കരിച്ചാൽ മാത്രമേ സ്ത്രീക്ക് ഒരു ശക്തി നമ്മൾക്ക് തോന്നുകയുള്ളൂ. ആ സ്ത്രീയെ ശാക്തീകരിക്കണമെങ്കിൽ നമ്മൾക്ക് നിയമപരിരക്ഷ ഇവിടെ ആവശ്യമാണ്. നിയമപരിരക്ഷയില്ലാത്ത സമൂഹത്തിൽ സ്ത്രീ അബലയാണ്. കാര്യം നിയമങ്ങൾ ഉണ്ടെങ്കിൽ നിയമങ്ങൾ അവരെ അവബോധം ചെയ്യണം. ആ ഒരു ബോധം ഉണ്ടെങ്കിൽ മാത്രമേ സ്ത്രീക്ക് അവരുടെ ശക്തി മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ആ നിയമങ്ങളിലൂടെ തന്നെ അവരുടെ അവകാശം നേടിയെടുക്കുവാനായിട്ട് അവർ പ്രവർത്തിക്കുക തന്നെ വേണം. ഇങ്ങനെ ഒക്കെ തന്നെയാണ് ബോധവൽക്കരണം വളരെ പ്രധാനമാണ്. നമുക്ക് കുറച്ച് സമയത്തിന് പരിമിതിയുണ്ട്. ഇപ്പോൾ അടുത്തതായി നേരത്തെ മാം പറഞ്ഞിരുന്നു ഒരു ബിസിനസ് സംരംഭം കൊണ്ടു നടക്കുന്ന ആളാണ്. അപ്പം നമുക്കറിയാം ഹൈന്ദവ സമൂഹം വളരെയധികം വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടം. ഇപ്പോൾ സാമ്പത്തികമായിട്ടാണെങ്കിലും സമൂഹത്തിൽ മറ്റു കമ്മ്യൂണിറ്റികളിൽ നിന്നാണ് വളരെ ഓപ്പണായിട്ട് പറഞ്ഞു. അപ്പോൾ പുരുഷന്മാർ അതിൻ്റെ വളരെയധികം സമ്മർദ്ദത്തിന് അടിപ്പെട്ട് നടക്കുന്ന ഒരു ഒരു സമയമാണ്. സ്ത്രീകളും എന്തെങ്കിലും ഒരു ചെറിയ കച്ചവട സംരംഭം ചെറുതോ വലുതോ ആവട്ടെ തുടങ്ങിയാൽ തീർച്ചയായും പുരുഷന്മാരുടെ ഒരു പിന്തുണ ഉണ്ടാവും. പക്ഷെ നമ്മുടെ സ്ത്രീകൾക്കിടയിൽ നിന്ന് സ്ത്രീകൾക്ക് എത്രത്തോളം പിന്തുണ ഒരു ബിസിനസ് സംരംഭത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മുടെ സമുദായത്തിൽ നിന്ന് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ചുരുങ്ങിയ വാക്കുകൾ പറഞ്ഞ് നന്ന്. എൻ്റെ അഭിപ്രായത്തിൽ ഹിന്ദുമതം നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്കൊരു കൂട്ടായ്മ വളരെ കുറവാണ്. ബാക്കി മതങ്ങളെല്ലാം അവർ ഒരു ബിസിനസ്സാണെങ്കിലും അവരവരുടെ പള്ളികളിലോ എവിടെയെങ്കിലുമൊക്കെ പറഞ്ഞ് ആ സ്ഥാപനത്തിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഏതെങ്കിലും രീതി അവർ കൈകാര്യം ചെയ്യും. പക്ഷേ ഹിന്ദുമതത്തിൽ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ നിന്ന് നമ്മുടെ കാര്യങ്ങളെല്ലാം നേടിയെടുക്കേണ്ട ഒരവസ്ഥയാണ്. അതായത് സപ്പോർട്ട് വളരെ കുറവാണ്. അല്ലെങ്കിൽ തന്നെ നമ്മളെപ്പോഴും ഒരു മതേതരം വാദിയാവും ആ സമയത്ത്. അപ്പം നമ്മൾ ബാക്കി എല്ലാ കടകളിലും അല്ലെങ്കിൽ ബാക്കി എല്ലാ സ്ഥാപനത്തിലും
കയറിയിട്ട് നമ്മൾ പറയും ഏയ് അത് വളരെ നാരോ മൈൻഡഡ് ആണ് നമ്മുടെ സ്ഥാപനത്തിൽ പോയി വാങ്ങുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഹിന്ദുമത ഈ ഹിന്ദു സഭ തന്നെ തീരുമാനിക്കണം നമ്മുടെ സ്ഥാപനങ്ങൾ നടത്തുന്നതോ ബിസിനസ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു പ്രമോഷൻ പോലെയോ അല്ലെങ്കിൽ അവരെ ഒന്ന് വലുതാക്കി കൊണ്ടുവരാനായിട്ട് നമ്മുടെ സമൂഹം തന്നെ തയ്യാറാവേണ്ടതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. അപ്പോൾ നമ്മുടെ പാലസ്റ്റിലെ ഏറ്റവും യങ്സ്റ്റർ ന്യൂജൻ ഇതുവരെ ഒന്നും പറഞ്ഞില്ല, അഭിപ്രായം പറയാം. നമ്മുടെ ഈ ഒരു വലിയ ലോകത്തെ മാറ്റിയെടുക്കാൻ നമ്മളൊരു സ്ത്രീക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം ശിവജി മഹാരാജാവിനെ പറ്റി, നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹം മറാഠ സാമ്രാജ്യത്തിൻ്റെ അധിപതിയായിരുന്നു. അതിന് പുറകിലൊരു ശക്തിയുണ്ട്, അത് ജിജബായിയായിരുന്നു, അദ്ദേഹത്തിൻ്റെ അമ്മ. അത് തന്നെ നമുക്ക് സമൂഹത്തിൽ മാറ്റം കൊണ്ടുവരാനുള്ള ഏറ്റവും ശക്തമായ ഒരു മാർഗമാണ്. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, അതിനെ വളരെ നല്ല രീതിയിൽ ധർമ്മത്തെ എങ്ങനെ പരിപാലിക്കണം എന്ന് ഇന്നലെ നമ്മുടെ ചിദാനന്ദപുരി സ്വാമികൾ പറഞ്ഞു. അഹിംസ പാലിക്കേണ്ട രീതിയിൽ പാലിക്കണം, അല്ലാതെ എപ്പോഴും അഹിംസയും പറഞ്ഞുകൊണ്ട് നടക്കരുത് നമ്മൾ. അപ്പം അത്തരം രീതിയിൽ ഞാനങ്ങനെ ഇതായിട്ട് ആക്രമണത്തിന് പ്രോത്സാഹിപ്പിക്കല്ല, എല്ലാ രീതിയിലും കുഞ്ഞുങ്ങളെ എന്താ പറയുക ധർമ്മം വളരെ ഉത്തമമായ രീതിയിൽ നമ്മൾ പഠിപ്പിച്ച് കുഞ്ഞുങ്ങളെ നമ്മൾ സമൂഹത്തിലേക്ക് ഇറക്കുകയാണെങ്കിൽ നമ്മുടെ സമൂഹം എന്താ പറയുക ഏറ്റവും മനോഹരമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അതിനൊരമ്മയ്ക്ക് മാത്രമേ കഴിയുള്ളൂ, അമ്മ തന്നെയാണ് ഈ ലോകത്തെ മാറ്റേണ്ടത്, അതുകൊണ്ട് തന്നെയാണ് സ്ത്രീ ശക്തിയാവുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നടന്ന ചർച്ചയിൽ പൊതുവിൽ ഉരുത്തിരിഞ്ഞു വന്ന അഭിപ്രായം എന്ന് പറയുന്നത് സ്ത്രീയെ തന്നെ ശക്തിയായി കാണുന്ന നമ്മുടെ ഈ സംസ്കാരത്തിൽ സ്ത്രീ ശാക്തീകരണം എന്നൊരു വാക്കിൻ്റെ പ്രസക്തി ഉണ്ട്. ഉണ്ടെങ്കിൽ അതേതെങ്കിലും രീതിയിൽ വികലമായി ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മാറ്റം വരേണ്ടതിൻ്റെ ആവശ്യകത. ഇതിപ്പോൾ സംസാരിച്ച ഒരുപാട് മണിക്കൂറുകൾ നമുക്ക് സംസാരിക്കാവുന്ന വിഷയമാണല്ലേ. എന്തായാലും ഒപ്പം തന്നെ നമ്മുടെ ഈ ഹിന്ദു സമൂഹത്തിന് ഇനിയും വരേണ്ട ഒരു ഒത്തൊരുമ, അതിന് ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ വേദിയാകട്ടെ, ഇത്തരത്തിലുള്ള ആരോഗ്യകരമായ ചർച്ചകൾ അതിൽ ഉരുത്തിരിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ എല്ലാവർക്കും നന്ദി എത്തിയതിന്. MRI സ്കാൻ്റെ ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുന്നു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്, തീർച്ചയായും അറിയിക്കുക. നന്ദി, നമസ്കാരം.